Good morning. Today we are going to discuss development of a bucket. In the namle, one bucket in the development, engane anannana discuss cheyan pogunnathu. Shall we have a question? Draw the development of a bucket shown in figure. Question thannittulla nammude bucket aanidu. One bucket ine pradhanamayittum moonu parts aanulladu. ഒരു ഫ്രസ്റ്റം ഓഫ് കോൺ പാർട്ട് ഉണ്ട്, ഒരു സിലിണ്ടറിക്കൽ പാർട്ട് ഉണ്ട്. ഇനി ഈ ഫ്രസ്റ്റം ഓഫ് കോണും സിലിണ്ടറിക്കൽ പാർട്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോർഷനിൽ നോക്കൂ, നമുക്കൊരു സർക്കുലർ പ്ലേറ്റും കൂടെ ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് ദി സർക്കുലർ പ്ലേറ്റ്. സോ ഒരു ബക്കറ്റിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കാൻ നമുക്ക് ഒരു ഫ്രസ്റ്റം ഓഫ് കോണിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കണം. സിലിണ്ട്രിക്കൽ ഷേപ്പിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കണം. ഈ സർക്കുലർ പ്ലേറ്റിന്റെ ഡെവലപ്മെന്റും വരയ്ക്കണം. ഡെവലപ്മെന്റ് വരയ്ക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ബക്കറ്റിന്റെ ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ബക്കറ്റിന്റെ ഫ്രണ്ട് വ്യൂ ഇമേജ് ആണിത്. ഇതിൽ നോക്കൂ, ബക്കറ്റിന്റെ ഡയമെൻഷൻസ് 240, 200, 160, 30. ഈ ഒരു ഡയമെൻഷനിൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയും അതിൽ നിന്ന് ഡെവലപ്മെന്റ് വരയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്കതൊരു വലിയ ഫിഗർ ആയിരിക്കും. സോ നമ്മളിവിടെ സ്കെയിൽഡ് ഡയമെൻഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. റെഡ്യൂസിംഗ് സ്കെയിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു. ഹിയർ വി ആർ യൂസിംഗ് എ സ്കെയിൽ ഓഫ് 1:5. അതായത് നമ്മുടെ ഫ്രണ്ട് വ്യൂവിലെ എല്ലാ ഡയമെൻഷൻസിനെയും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 240 divided by 5, 48. 200 divided by 5, 40. 160 divided by 5, 32. 30 divided by 5, 6. സോ ബക്കറ്റിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയമെൻഷൻസ് ആണ് ഇവിടെ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ബക്കറ്റിന്റെ ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കാൻ പോകുന്നത്. ഫ്രണ്ട് വ്യൂവിൽ ടോപ്പ് സൈഡ് 240 ആണ്. 240 കറസ്പോണ്ടിങ് ഡയമെൻഷൻ 48. സോ 48 ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ ഒരു ലൈനിന്റെ സെന്റർ പോയിന്റ് 24 ലൊക്കേറ്റ് ചെയ്യുന്നു. ബക്കറ്റിന്റെ ഹൈറ്റ് 200 ആണ്. 200 കറസ്പോണ്ടിങ് ഡയമെൻഷൻ 40 ആണ്. 40 ഒരു വെർട്ടിക്കൽ ലൈൻ താഴോട്ട് വരയ്ക്കുന്നു. ബക്കറ്റിന്റെ ബോട്ടം സൈഡ് 160 ആണ്. 160 കറസ്പോണ്ടിങ് ഡയമെൻഷൻ 32 ആണ്. സോ 32 സൈഡ് വരയ്ക്കുന്നു. അതിനുവേണ്ടി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 16 ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 16 ആണ് വരയ്ക്കുന്നത്. ജോയിൻ ചെയ്യുന്നു. ഇനി ബക്കറ്റിന്റെ താഴ്ഭാഗത്തുള്ള സിലിണ്ട്രിക്കൽ പോർഷന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നു. സിലിണ്ട്രിക്കൽ പോർഷന്റെ ഫ്രണ്ട് വ്യൂ ഒരു റെക്ടാംഗിൾ ആയിരിക്കും. ഫ്രസ്റ്റം ഓഫ് കോണിന്റെ ഫ്രണ്ട് വ്യൂ ഒരു ട്രപ്പീസിയം ആയിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞത്. സിലിണ്ട്രിക്കൽ പോർഷന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 ആണ്. 30 കറസ്പോണ്ടിങ് ഡയമെൻഷൻ 6 ആണ്. സോ 6 ഈ ഒരു സെന്റർ പോയിന്റിൽ നിന്ന് താഴോട്ട് 6 ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. താഴെ ഡയമെൻഷൻ വരുന്നത് 160 ആണല്ലോ. 160 കറസ്പോണ്ടിങ് 32 വരുന്നു. രണ്ട് സൈഡിലോട്ടും 16 വരയ്ക്കുന്നു. ഓൾറെഡി നമ്മൾ മുകളിലെ സൈഡ് വരച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ ബക്കറ്റിന്റെ ഫ്രണ്ട് വ്യൂ റെഡി ആയിട്ടുണ്ട്. ബക്കറ്റിന്റെ ഫ്രണ്ട് വ്യൂവിൽ സർക്കുലർ പ്ലേറ്റ് കാണിക്കാൻ കഴിയില്ല. ഈ ഒരു സെന്റർ ലൈൻ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. രണ്ട് ഇൻക്ലൈൻഡ് ലൈൻസും നമ്മളിപ്പോൾ വരച്ച സെന്റർ ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു.
ഇവിടെ നമുക്ക് ചെയിൻ ലൈൻ കാണിക്കാം സെൻട്രൽ ലൈൻ ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂ നെയിം ചെയ്യാം എ ഡാഷ് ഈ പോയിന്റ് ബി ഡാഷ് ഈ പോയിന്റ് സി ഡാഷ് ഈ ഒരു പോയിന്റ് ഒ ഡാഷ് ഈ ഒരു പോയിന്റ് പി ഡാഷ് എന്നും ഈ ഒരു പോയിന്റ് ക്യൂ ഡാഷ് എന്നും നെയിം ചെയ്യാം അടുത്തതായി ഫ്രണ്ട് വ്യൂവിൽ ഡൈമെൻഷൻസ് മാർക്ക് ചെയ്യാം Forty-eight, 32 ഈ ഒരു സിലിണ്ട്രിക്കൽ പോർഷന്റെ ഹൈറ്റ് വരുന്നത് 6 ആണ് ഫ്രണ്ട് വ്യൂ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഡെവലപ്മെന്റ് വരക്കണം അതിനു വേണ്ടി സ്ലാന്റ് ലെങ്ത് മെഷർ ചെയ്തെടുക്കണം എ ഡാഷ് ഒ ഡാഷ് എന്നുള്ള സ്ലാന്റ് ലെങ്ത് മെഷർ ചെയ്തെടുക്കണം 130 ആണ് കിട്ടിയിട്ടുള്ളത് ട്രൂ ലെങ്ത് ആണ് എ ഡാഷ് ഒ ഡാഷ് അത് നമുക്ക് ആർ വൺ റേഡിയസ് ആയിട്ട് എടുക്കാം equal to 130 അടുത്തതായി o dash b dash എന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തെടുക്കണം 90 ആണ് കിട്ടുന്നത് b dash o dash is equal to r2 ആയിട്ട് എടുക്കാം 90 ആണ് വാല്യൂ വരുന്നത് അടുത്തതായിട്ട് ഒരു സെന്റർ പോയിന്റ് സെലക്ട് ചെയ്യുന്നു എ ഡാഷ് ഒ ഡാഷ് എന്നുള്ള ഡിസ്റ്റൻസ് 130 ആണല്ലോ അതാണ് നമ്മുടെ ആർ വണ്ണ് ആർ വണ്ണിലെ ഒരു ലൈൻ വരക്കുന്നു 130 ഒരു ലൈൻ വരക്കുന്നു അടുത്ത ലൈൻ വരക്കുന്നതിന് മുമ്പായിട്ട് തീറ്റ കണ്ടുപിടിക്കണം തീറ്റ ഈക്വൽ ടു 360 ഇൻറ്റു ആർ ബൈ എൽ വിച്ച് ഈസ് ഈക്വൽ ടു 360 ഇൻറ്റു നമ്മുടെ ബേസ് സർക്കിൾ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ 240 ആണ് 240 കറസ്പോണ്ടിങ് ഡയമെൻഷൻ 48 സോ ഇത് ഡയമീറ്റർ ആണ് ഇതിൻ്റെ ഹാഫ് 24 എടുത്തു ഡിവൈഡഡ് ബൈ നമ്മുടെ ട്രൂ ലെങ്ത് വലിയ ട്രൂ ലെങ്ത് നമ്മുടെ സ്ലാൻഡ് ലെങ്ത് ദാറ്റ് ഈസ് 130 വിച്ച് ഈസ് ഈക്വൽ ടു 67 ഡിഗ്രി എന്ന് കിട്ടുന്നു പ്രൊട്രാക്ടറിൽ 67 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു ഇപ്പോൾ കിട്ടിയ പോയിന്റിലൂടെ 130 ലെങ്ത്തിലെ ഒരു ലൈൻ വരക്കുന്നു 130 ലെങ്ത് കോമ്പസിലെടുത്ത് ആർക്ക് വരക്കുന്നു ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു സെക്ടർ കോണിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു സെക്ടറിൽ നിന്ന് നമുക്ക് ഇത്രയും പോർഷന് കട്ട് ചെയ്ത് കളയാനുണ്ട് കോമ്പസിൽ നമ്മൾ ഒ ഡാഷ് ബി ഡാഷ് ഓർ ബി ഡാഷ് ഒ ഡാഷ് എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു നമ്മൾ ഓൾറെഡി വാല്യൂ എടുത്തെഴുതിയിട്ടുണ്ട് 90 ആ ഒരു ലെങ്ത് കോമ്പസിൽ എടുക്കുന്നു സെൻറ്റർ പോയിന്റിൽ കുത്തി ആർക്ക് കട്ട് ചെയ്യുന്നു സോ നമ്മുടെ ഫ്രസ്റ്റം ഓഫ് കോണിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത് ഇത്രയും ഒരു പോർഷനാണ് ഇത്രയും പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് നെയിം ചെയ്യുന്നു എ എ താഴത്തെ ആർക്കിനെ ബി ബി എന്ന് നെയിം ചെയ്യുന്നു ഈ ഒരു ആംഗിള് തീറ്റ 67 ഡിഗ്രി ആണെന്ന് മാർക്ക് ചെയ്യുന്നു ഈ ഒരു റേഡിയസ് ആർ വൺ ആണെന്ന് മാർക്ക് ചെയ്യുന്നു ഈ ഒരു റേഡിയസ് ആർ ടു ആണെന്ന് മാർക്ക് ചെയ്യുന്നു അടുത്തതായി സിലിണ്ട്രിക്കൽ പോർഷന്റെ ഡെവലപ്മെന്റ് വരക്കണം സിലിണ്ട്രിക്കൽ പോർഷന്റെ ഡെവലപ്മെന്റ് ഒരു റെക്ടാംഗിൾ ആയിരിക്കും ഈ റെക്ടാംഗിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് പെരിമീറ്ററിന് ഈക്വൽ ആയിരിക്കും സോ പെരിമീറ്റർ എന്താണ് വരുന്നത് പൈ ഇൻറ്റു ഡയമീറ്റർ സോ
pi into 160 ആണ് വരുന്നത് 160 corresponding dimension 32 ആണ് so pi into 32 ആയിരിക്കും perimeter perimeter length കിട്ടുന്നത് 100.5 ആണ് നമ്മുടെ frustum of cone ന്റെ ഡെവലപ്മെന്റിന് കറക്റ്റ് താഴെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് inclined ആയിട്ട് നമ്മുടെ perimeter length വരയ്ക്കുന്നത് 100.5 ല് ഒരു ലൈൻ വരയ്ക്കുന്നു cylindrical portion ന്റെ height 6 ആണ് വരുന്നത് so 6 height വരയ്ക്കുന്നു രണ്ട് സൈഡിലും 6 വരയ്ക്കുന്നു rectangle complete ചെയ്യുന്നു name the rectangle as b B താഴെ C C dimension ചെയ്യുന്നു pi into 160 rectangle ന്റെ height 6 dimension ചെയ്തു കാണിക്കുന്നു ഡെവലപ്മെന്റിൽ ഇനി നമുക്കൊരു സർക്കുലർ പ്ലേറ്റും കൂടെ വരക്കാനുണ്ട് ഈ ഒരു സർക്കുലർ പ്ലേറ്റിന്റെ റേഡിയസ് എന്താണ് വരുന്നത് ഈ ഒരു സർക്കുലർ പ്ലേറ്റിന്റെ ഡയമീറ്റർ വരുന്നത് 32 ആയിരിക്കും കാരണം 160 ആണ് സർക്കുലർ പ്ലേറ്റിന്റെ ഡയമീറ്റർ 160 കറസ്പോണ്ടിംഗ് ഡൈമെൻഷൻ 32 ആണ് സോ നമ്മൾ 16 റേഡിയസിൽ ഒരു സർക്കിൾ വരക്കുന്നു 16 റേഡിയസ് ലെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് സോ മാർക്ക് ദി ഡയമീറ്റർ ആസ് 532 സോ ഇറ്റ് വിൽ ബി ദി ഡെവലപ്മെന്റ് ഈ ഒരു പോർഷന് നമ്മുടെ ഫ്രസ്റ്റം ഓഫ് കോണിന്റെ ഡെവലപ്മെന്റ് എ എ BB എന്നുള്ള പോർഷൻ BB CC എന്നുള്ള പോർഷൻ ഈ ഒരു സിലിണ്ട്രിക്കൽ പോർഷന്റെ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഇത് കട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത് ഇത് നമ്മുടെ സർക്കുലർ പ്ലേറ്റിന്റെ ഡെവലപ്മെന്റ് ആണ് ഓക്കേ താങ്ക് യു